കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തി കോവിഡ് കേസുകൾ കുതിച്ചേർന്ന സാഹചര്യത്തിലാണ് സർക്കാർ മറ്റ് നിയന്ത്രണങ്ങൾക്കൊപ്പം ഞായറാഴ്ച ലോക്ഡൌണും പ്രഖ്യാപിച്ചത് അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് സംസ്ഥാനത്ത് ഞായറാഴ്ച പ്രവർത്തിക്കാൻ അനുമതി പൊതുഗതാഗത സംവിധാനങ്ങളും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമടക്കം പ്രവർത്തിക്കില്ല ലോക്ഡൌൺ ലംഘിച്ച പുറത്തിറങ്ങുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നും കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ദൈനംദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായ തമിഴ്നാട്ടിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് അടിയന്തര സർക്കാർ സർവീസുകൾ പാൽ പത്രം പെട്രോൾ പമ്പുകൾ എടിഎമ്മുകൾ തുടങ്ങിയ അവശ്യ സർവീസുകൾക്കും ചരക്കു വാഹനങ്ങൾക്കും നിയന്ത്രണമില്ല ഭക്ഷണശാലകൾക്ക് രാവിലെ ഏഴ് മുതൽ രാത്രി വരെ പാഴ്സൽ സർവീസിനായി തുറക്കാം വാരാന്ത്യ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ വാളയാർ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുക അല്ലാത്ത വാഹനങ്ങൾ തിരിച്ചയക്കുമെന്നും കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് നിന്നും തമിഴ്നാട്ടിലേക്ക് ബസ്സുകൾ ഉണ്ടായിരിക്കില്ല എന്ന് കെഎസ്ആർടിസിയും അറിയിച്ചു ഇതിനിടെ സംസ്ഥാനത്തെ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസം പതിനായിരം കടന്നു മണിക്കൂറിൽ പതിനായിരത്തി എഴുപത്തിയെട്ട് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ചെന്നൈയിൽ മാത്രം അയ്യായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർക്ക് രോഗം കൂടി ഒമിക്രോൺ വകഭേദം കണ്ടെത്തി ഇതോടെ സംസ്ഥാനത്തെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം കോവിഡ് മൂന്നാം തരംഗ ഭീതിയുടെ പശ്ചാത്തലത്തിൽ കർണാടകയിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് വാരാന്തി കർഫ്യൂ കർണാടകയിൽ വെള്ളിയാഴ്ച രാത്രി നിലവിൽ വന്നിരുന്നു അവശ്യ സേവനങ്ങളെ കർഫ്യൂ ബാധിച്ചില്ല ബാരാന്തി കർഫ്യൂവിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ മംഗളൂരു നഗരത്തിൽ പത്തു വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത് മാസ്ക് ധരിക്കാത്ത നൂറ്റിയെട്ടു പേർക്ക് പിഴ ചുമത്തി കർഫ്യൂ നിലനിൽക്കെ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ തടയാൻ പോലീസ് കർശന പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച പരിശോധന നടത്തി തിരിച്ചറിയൽ കാർഡും മറ്റ് രേഖകളും പരിശോധിച്ചാണ് ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിച്ചത് അനാവശ്യമായി ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തു ബസ്സുകൾ സർവീസ് നടത്താൻ അനുവദിച്ചിരുന്നുവെങ്കിലും വളരെ കുറച്ച് ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് കെഎസ്ആർടിസിയും സർവീസ് വെട്ടിക്കുറച്ചിരുന്നു അതിനിടെ രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ രണ്ട് ലക്ഷത്തിലേക്ക് കടന്നു രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ സങ്കീർണമാകുന്ന അവസ്ഥയും നിലവിലു ും കടന്ന പ്രതിദിന കോവിഡ് കേസുകൾ മുന്നോട്ടു പോവുകയാണ് ഡൽഹിയിൽ മണിക്കൂറുടെധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഉത്തർപ്രദേശിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ രണ്ട് ശതമാനം വർദ്ധനയുണ്ടായി ന്യൂസ് ഡെസ്ക്